പിന്നെ ഇവിടെ നമ്മുടെ എം എൽ എ പറഞ്ഞു അത് രണ്ടെന്ന് എനിക്ക് അറിയില്ല നാരായണൻ. ഞാൻ ചോദിക്കുന്ന ഈ നാരായണൻ കുട്ടിയായ കാലത്തിലേ നമ്മള് കോളേജ് പോകണമെന്നല്ലോ, വയസ്സ് എത്രയായോ? 40 ആയിട്ടുള്ളൂ. 57 കോളേജ് വന്ന എനിക്ക് 40 എത്ര വയസ്സുണ്ട്? ഇരിക്കുന്ന പറ്റുമല്ലേ വരും. 40 വയസ്സേ ആയിട്ടുള്ളൂ. 57 EMS വന്നപ്പോഴല്ലേ ആദ്യത്തെ കോളേജ് വന്നത്, ആർട്സ് കോളേജ്. അപ്പൊ താൻ എവിടെയായിരുന്നു? അമ്മേന്റെ മടി. പിന്നെ രണ്ടാമത് ഞാൻ വന്നപ്പോഴല്ലേ കാര്യം മഞ്ചേശ്വരത്തെ കോളേജ് വന്നു, രണ്ടാമത്തെ കോളേജായിരുന്നു. മൂന്നാമത് ഞാൻ വന്നപ്പോഴല്ലേ ഇളേരി കോളേജായിരുന്നു. വേറെ ഒരു ബുദ്ധി കൊണ്ടൊന്നില്ല. പിന്നെ കൊണ്ടൊന്നും കഴിഞ്ഞ കൊല്ലം നമ്മുടെ ബിഷപ്പ് എവിടെയാ, അത് മാത്രമേ ഉള്ളൂ. മറ്റുള്ള കോളേജ് ഇല്ല. നമ്മളെ ഉള്ള കൊണ്ടു വന്നു ആകെ 4 ഒന്ന് നമ്മള് ഒന്നും പോയി മഞ്ചേശ്വരം, മറ്റൊന്ന് ആർട്സ് കോളേജ് കാസർഗോഡ് ടൗണിലെ, മറ്റൊന്ന് ഇളേരി. നമ്മൾ കഴിഞ്ഞ തവണ മന്ത്രിയായപ്പോ ഞാൻ അല്ലേ കാരണം കോളേജ് വരുള്ളൂ. ആ കാച്ചിടി ആ കുന്നിന്റെ മുകളിൽ ആരും കോളേജ് കൊണ്ടിരുന്നു. ഞാൻ എനിക്ക് അയക്കാതിരുന്നോണ്ടല്ലേ കൊണ്ടതിനെ. ഇതൊക്കെ പഠിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിൽ ഈ കാസർഗോഡ് ജില്ലയിൽ വന്ന ഹൈസ്കൂൾ ആരാണ്? ഒരു ഹൈസ്കൂളിലൂടെ വന്നത് പാലം. ഞാൻ വീണ ഒരു പാലം ഉണ്ടായിരുന്നു അല്ലേ? അത് എന്റെ കാലത്ത് തുടങ്ങാന്ന് പറഞ്ഞ അവസാനം അത് ഉദ്ഘാടനം ചെയ്യാൻ മാത്രം ബാക്കി വെച്ച് പൂർത്തിയാക്കിയിട്ടല്ലേ ടി കെ എം ചേർക്കും പിരിഞ്ഞ് നമ്മൾ രാജ്യത്ത് പിരിഞ്ഞ് ഒന്നും കഴിപ്പാലം. ഞാൻ വീണ പാലല്ലേ, അന്ന് പാലുമില്ല. വീഴുമ്പോ ഞാൻ വീണിട്ടേ ആ പാലം വീഴു. എടാ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഇതാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞ പറയുമ്പോ കുറച്ച് ആലോചിച്ച് പറഞ്ഞില്ല ഘട്ടത്തിലാണ് ഞാൻ ഇതൊക്കെ മനസ്സിലാക്കി തന്നെ ഇരിക്കുന്നത്. ഈ കാസർഗോഡിന് മാത്രമല്ല നമുക്ക് കോളേജ് വിദ്യാഭ്യാസത്തിൽ പരിഷ്കരണം വേണം. അതിപ്പോ ജോസഫ് ഞങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ണു ഉപയോഗപ്പെടുത്തത്തക്ക വിധത്തെ നമുക്ക് മാറ്റി നിർത്തണം.